ലൂക്കോസ് എഴുതിയ സുവിശേഷം 21:4 വാക്യഭാഗം. മതി, അനുഗ്രഹപൂർണമായ ഒരു നല്ല ദൈവജന ഭാഗമാണ് നമുക്കിവിടെ വായിച്ച് കേൾക്കപ്പെടുവാനും കഴിഞ്ഞത്. ആമേൻ. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വിധവയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ്. ആമേൻ. ഒരു സാധാരണക്കാരിയായ ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ ജീവിതത്തെ അവിടെ വരച്ച് കാണിച്ചിരിക്കുകയാണ്. വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീയാണ്. അതിൻ്റെ 21:1 വായിച്ചു വരുമ്പോൾ, അവൻ തലപൊക്കി ധനവാന്മാർ ഭണ്ഡാരത്തിൽ വഴിപാട് ഇടുന്നത് കണ്ടു. ദരിദ്രയായൊരു വിധവ 2 കാശ് ഇടുന്നത് കണ്ടിട്ട് അവൻ, ഈ ദരിദ്രയായ വിധവ എല്ലാവരെക്കാളും അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ആമേൻ. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നല്ലോ വഴിപാടിട്ടത്, ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ള ഉപജീവനമൊക്കെയും ഇട്ടിരിക്കുന്നു. വളരെ ദാരിദ്ര്യത്തിലൂടെ കടിഞ്ഞു പോകുന്ന ഒരു സ്ത്രീ. അതുമാത്രമല്ല, സഹായിപ്പാൻ മറ്റാരുമില്ല, വിധവയാണ്, ആരോരും ഇല്ലാത്തവരാണ്, ആശ്രയിപ്പാൻ മനുഷ്യരായിട്ട് കൂടെ ആരുമില്ല. ആമേൻ. ഒരു ഭർത്താവ് തനിക്കില്ല, അല്ലെങ്കിൽ ആശ്രയിപ്പാൻ മറ്റേ ആരെങ്കിലും ഇല്ല. എങ്ങനെയൊക്കെയോ തൻ്റെ കരങ്ങളിൽ വന്നു ചേരുന്ന നന്മകൾ, ദൈവം കൊടുക്കുന്ന നന്മകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യങ്ങൾ തനിക്ക് ലഭ്യമാകുന്ന നന്മകൾ, ഒരു ദാരിദ്ര്യത്തിൽ പോകുന്ന ഒരു വിധവയാണ്. അപ്പോൾ ഒറ്റ വാക്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, വളരെ പ്രയാസം അനുഭവിക്കുന്ന ആ സ്ത്രീയാണ് കർത്താവിൻ്റെ കണ്ണിന് മുമ്പിൽ ഏറ്റവും ടോപ്പായി നിൽക്കുന്നത്. അമ്മ, കർത്താവ് ആ സ്ത്രീയെ വിരൽ ചൂണ്ടി കാണിച്ചിട്ടാണ് പറഞ്ഞത്, അവൾ ഇട്ടത് 2 കാശാണ് ഇട്ടത്. ആമേ. വിധവ 2 കാശ് ഇടുന്നത് കണ്ടിട്ട്, 2 കാശാണ് ഇട്ടത്, ചെറിയതായിട്ടത്, പക്ഷേ അപ്പുറത്ത് ധനവാൻ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നത് വലുതായിരുന്നു. വലുതാണ് കൊടുത്തത്. ആ ധനവാൻ കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഈ വിധവയുടെ കാശ് വെച്ച് നോക്കിയാൽ അത് വളരെ ചെറുതാണ്. പക്ഷേ മനസ്സിലാക്കേണ്ട സത്യം എന്തെന്നറിയാമോ? കർത്താവ് നോക്കുന്നത് ഏത് സാഹചര്യങ്ങളിൽ നിന്ന് കൊടുക്കുന്നു എന്നാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്നതെല്ലാം, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആരോഗ്യത്തിൽ നിന്ന് നാം ചെയ്യുന്ന പ്രവൃത്തികൾ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന സാവകാശത്തിൽ നിന്ന് നാം എന്തു ചെയ്യുന്നു, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആൾബലം കൊണ്ട്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന കഴിവ് കൊണ്ട്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന പ്രാപ്തി കൊണ്ട്, ആ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഇടമാണ് ദൈവം നോക്കുന്നത്. അതാ എൻ്റെ ദൂത് കേട്ടോ, ദൈവം തന്നിരിക്കുന്ന ഇടമാണ് ദൈവം നോക്കുന്നത്. ആ ഇടത്ത് നിന്നുകൊണ്ട്, ആ സാവകാശത്തിൽ നിന്നുകൊണ്ട്, ആ ആരോഗ്യത്തിൽ നിന്നുകൊണ്ട് നിനക്ക് എത്രമാത്രം ചെയ്യാൻ പറ്റുന്നു, അതാ ദൈവം നോക്കുന്നത്. ചിലര് പറയും, എനിക്ക് ആരോഗ്യമില്ല, എനിക്ക് ശരീരത്തിൽ ക്ഷീണമാ എന്ന് പറഞ്ഞുകൊണ്ട് ആമേ ചിലര് ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടാതെ അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് പോകാതിരിക്കുമ്പോൾ കർത്താവ് നിന്നെ നോക്കിയിട്ട് പറയും, നിനക്കൊരു കുഴപ്പമില്ല കേട്ടോ, കാല് നടക്കാൻ കാലുകളുണ്ട്, അല്ലെങ്കിൽ സാവകാശമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ ചെറിയൊരു ക്ഷീണമായതുകൊണ്ട് എനിക്ക് യോഗത്തിന് പോകാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ വേറൊരുത്തൻ, ആമേൻ, ഒറ്റക്കാലുള്ള ഒരുത്തൻ ചട്ടിച്ചട്ടി യോഗത്തിന് പോകുന്ന കാണുമ്പോൾ കർത്താവ് അവനെയും നിന്നെയും കൂടെ വെച്ച് നോക്കും. എന്നിട്ട് കർത്താവ് പറയും, ആരാ ഇതിൽ കൊള്ളാകുന്നത്, ആരാ ഇതിൽ കൊള്ളാകുന്നത്. ആമേൻ. നാം നമ്മുടെ സാവകാശത്തിൽ നിന്നുകൊണ്ട് വയ്യ, ക്ഷീണമാ, പോകാൻ പറ്റില്ല, മേലാന്ന് പറയുമ്പോ നമ്മേക്കാളും ക്ഷീണമുള്ളവര്, ആമേൻ, നമ്മേക്കാളും പ്രതികൂലം അനുഭവിക്കുന്നവര്, അവരുടെ സാവകാശത്തിൽ നിന്നുകൊണ്ട് അവരേറ്റവും ബെസ്റ്റായ കാര്യം ചെയ്യുമ്പോ, അതാ കർത്താവ് നോക്കുന്നേ. അവിടെയാണ്, ആ ദൂതിലേക്കാണ് ഞാൻ വരുന്നത്. നാം എത്രമാത്രം നൽകി എന്നതിനെ കുറിച്ച് ഞാൻ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും എന്നെ ശ്രദ്ധിച്ചോണേ, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുവെച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. ഞാൻ എത്രമാത്രം നൽകി, ഇനിയിപ്പം ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കുന്ന കാര്യമാണെങ്കിൽ ഞാൻ നൽകിയത് എത്രമാത്രം നൽകി എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. ഇനി അല്ലെങ്കിൽ ഞാൻ എൻ്റെ ആരോഗ്യം എത്രമാത്രം ചെയ്തു എന്നുള്ളതിനെ കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എത്രമാത്രം പാടി, അല്ലെങ്കിൽ ഞാൻ എത്രമാത്രം പ്രസംഗിച്ചു, അല്ലെങ്കിൽ ഞാൻ എത്രമാത്രം വേല ചെയ്തു, അല്ലെങ്കിൽ ഞാൻ എത്രമാത്രം ആരാധിച്ചു, അല്ലെങ്കിൽ ഞാൻ എത്രമാത്രം അവൻ ട്രാക്ക് കൊടുത്തു, അല്ലെങ്കിൽ ഞാൻ എത്രമാത്രം ആ കർത്താവിനോട് ചെയ്തു, ഇങ്ങനെ നാം ചിന്തിക്കുമ്പോൾ അവൻ കർത്താവ് ചിന്തിക്കുന്നത് എന്നറിയാമോ? ആമേ. നാം എത്രമാത്രം നൽകാതിരുന്നു എന്നുള്ളതിനെ കുറിച്ച് കർത്താവ് ചിന്തിക്കുന്നത്. എത്രമാത്രം നൽകാതിരുന്നു എന്നുള്ളതിനെ കുറിച്ച്, നാം നൽകിയതിനെ കുറിച്ച് ആമേൻ ചിന്തിക്കുമ്പോൾ ഇനിയും നാം നൽകാനുള്ളതിനെ കുറിച്ചാണ് കർത്താവ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്.
ആമേൻ. ഞാൻ ഇത്രമാത്രം കർത്താവിന് ചെയ്യുന്നു പറയും, കർത്താവ് പറയും അത്രമാത്രം ചെയ്യാനുള്ള ആരോഗ്യമല്ലല്ലോ ഞാൻ നിനക്ക് തന്നത്, അത്രമാത്രം ചെയ്യാനുള്ള ദൈവകൃപയല്ലല്ലോ ഞാൻ നിനക്ക് തന്നത്, അത്രമാത്രം ചെയ്യാനുള്ള അഭിഷേകമല്ലല്ലോ ഞാൻ നിനക്ക് തന്നത്, ഇനിയും ചെയ്യാനുള്ള ആരോഗ്യം കിടപ്പുണ്ട്, ഇനിയും പ്രവർത്തിക്കാനുള്ള അഭിഷേകം കിടപ്പുണ്ട്, ഇനിയും നിനക്ക് ചെയ്യാനുള്ളത് ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. അപ്പൊ കർത്താവ് പ്രസാദിക്കുന്നതാ. അതുകൊണ്ടാണ് ഇവിടെ ധനവാന് കൊടുത്തത് വലുതാ, വിധവ കൊടുത്തത് ചെറുതാ, പക്ഷെ കർത്താവ് നോക്കിയത് കൊടുത്തതല്ല, ഇനിയും എത്രമാത്രം ശേഷിക്കുന്നു എന്നുള്ളതാണ്, ഏതിൽ നിന്നു കൊടുത്തു, എന്തിൽ നിന്നു കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറില്ല, എനിക്ക് സാഹചര്യമില്ല, എൻ്റെ കയ്യിൽ ഇല്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇതൊരു ദൂതാ കേട്ടോ, നിങ്ങളത് വിശ്വസിച്ചോണം. നിങ്ങൾ കൊടുക്കുന്നത്, നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ പ്രവർത്തിക്കുന്നത് വലുതോ ചെറുതോ നല്ല ദൈവം നോക്കുന്നത് ഏതിൽ നിന്ന് നീ കൊടുക്കുന്നു, ഏതിൽ നിന്ന് നീ ചെയ്യുന്നു, ഏത് സാഹചര്യത്തിൽ നിന്ന് നീ ദൈവത്തെ ആരാധിക്കുന്നു. നിന്റെ ജീവിതം എങ്ങനെയാകട്ടെ, നിന്റെ കുടുംബം എങ്ങനെയാകട്ടെ, നിന്റെ തലമുറ എങ്ങനെയാകട്ടെ, നിന്റെ ആമേ ബുദ്ധിമുട്ടുകൾ എങ്ങനെയുമാകട്ടെ, നിന്റെ ശരീരത്തിൽ ആരോഗ്യം എങ്ങനെയുമാകട്ടെ, ആ ഉള്ളതിൽ നിന്ന് എന്തു ചെയ്യുന്നു എന്ന് ദൈവം തമ്പുരാൻ നോക്കുമ്പോൾ ദൈവാത്മാവ് ഇന്ന് നമ്മെ ബുദ്ധി ഉപദേശിക്കണേ, അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റായ ഒരു കാര്യം ആമേ, ചിലത് മാറ്റിവെച്ച് ചിലത് വേണ്ടെന്ന് വെച്ച് ഏറ്റവും ബെസ്റ്റായ ഒരു കാര്യം ചെയ്യണം. ഏത് സാഹചര്യമാണോ അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റായ കാര്യം നാം ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഒന്നുകൂടെ ഓർത്തോണം, നാം ഏത് സാഹചര്യത്തിൽ നിന്ന് ചെയ്യുന്നു എന്നുള്ളതാണ് കർത്താവ് നോക്കുന്നത്, ഏതിൽ നിന്ന്. ഇവിടെ ധനവാൻ കൊടുത്ത ഏറ്റവും വിലപ്പെട്ടതിനെ അല്ലേ ആമേൻ ശ്രദ്ധിക്കപ്പെടേണ്ടത്, ഏറ്റവും വിലപ്പെട്ട നന്മയല്ലേ ശ്രദ്ധിക്കപ്പെടേണ്ടത്, അതാണ് ഏറ്റവും വലുത്. പക്ഷേ ദൈവം തമ്പുരാൻ അങ്ങനെയല്ല, കർത്താവ് അങ്ങനെയല്ല നോക്കിയത്. കൊടുത്ത് ധനവാൻ പറഞ്ഞു, ഞാൻ ഇത്രയും തന്നെന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നു, നീ ആമേൻ എത്രയിൽ നിന്നാണ് ഇത്രയും നൽകിയത്, ആമേൻ നീ ഞാൻ ഇത്രമാത്രം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടെന്ന് പറയുമ്പോൾ നീ എത്രയിൽ നിന്നാണ് ഇത്രമാത്രം പ്രയോജനപ്പെട്ടത് അല്ലേ. നമ്മുടെ മുമ്പിൽ നിന്ന് നിൽക്കുന്ന ഒരു ചോദ്യചിഹ്നമാണ് കേട്ടോ, ഞാൻ ഉൾപ്പെടെ സ്വീകരിക്കുന്ന ദൂതഭാഗമാണ് ആമേൻ. ഇനി എനിക്ക് വയ്യ എന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, ചിലപ്പോഴും എനിക്കിനി ആരോഗ്യമില്ല എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്, ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ആമേൻ ഇങ്ങനെയാണല്ലോ എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇത്രയുമൊക്കെ പ്രാർത്ഥിച്ചിട്ട് ആമേൻ ഇത്രയൊക്കെ ആത്മാർത്ഥമായി നിന്നിട്ട് ഇങ്ങനെയാണല്ലോ എന്ന് ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചിന്തിക്കാറുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ദൂതത ആമേൻ അങ്ങനെ ചിന്തിച്ച് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാൻ എന്നാ പറയുന്നത്, ഞാൻ ചെയ്തത് വലുതാണ്, ഞാൻ പ്രവർത്തിച്ചത് വലുതാണ്, ഞാൻ കഷ്ടപ്പെട്ടത് വലുതാണ്, ഞാൻ കൊടുത്തത് വലുതാണ്. പക്ഷെ കർത്താവ് പറയുന്നു, നീ അതിനെ വലുതായി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നീ എവിടെ നിന്നാണ് ചെയ്തത്, ഏത് സാഹചര്യം, നിന്റെ സാഹചര്യത്തിൽ നിന്ന് കുറച്ചും കൂടെ ചെയ്യാമായിരുന്നു, നിന്റെ ആരോഗ്യത്തിൽ നിന്ന് കുറച്ചുകൂടെ പ്രവർത്തിക്കാമായിരുന്നു ആമേ, നിനക്ക് കുറച്ചുകൂടെ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ചിലതൊക്കെ വേണ്ട എന്ന് വെച്ച് ചിലതൊക്കെ മാറ്റി വെച്ചിട്ട് ആമേൻ ദൈവരാജ്യത്തിന് വേണ്ടി ഏറ്റവും ബെസ്റ്റായത് ചെയ്യാൻ ദൈവാത്മാ ബുദ്ധി ഉപദേശിക്കുന്നു. ആമേൻ നമ്മുടെ ആരോഗ്യം ഏറ്റവും ബെസ്റ്റായിട്ട് ഇനിയുള്ള നാളുകൾ കർത്താവിന് വേണ്ടി കൊടുക്കണം. ആമേൻ നമുക്ക് ഞായറാഴ്ച രാവിലെ ചിലതൊക്കെ വേണ്ടെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ട്, ആമേൻ പ്രാർത്ഥനാ സമയങ്ങളിൽ ചിലതൊക്കെ വേണ്ടെന്ന് പറഞ്ഞ് മനഃപൂർവ്വമായി മാറ്റി വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റായി കർത്താവിന് വേണ്ടി ചെയ്യണം, ആമേൻ പ്രവർത്തിക്കണം, കർത്താവിന് വേണ്ടി ഈ നാളുകളിൽ നമ്മൾ നിൽക്കണം. അതാണ്, അവിടെയാണ് ദൈവം പ്രസാദിക്കുന്നത്. നിങ്ങൾ വായിച്ചില്ലേ ആ ഭാഗം, നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ കണ്ടോ, ആമേൻ വിധവ രണ്ട് കാശ് ഇടുന്നത് കണ്ടിട്ട് അവൻ ഈ ദരിദ്രയായ വിധവ എല്ലാവരെക്കാളും അധികം ഇട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അയ്യോ അതെങ്ങനെ അധികമാകുന്നേ, അത് അധികമായത് എന്താണെന്നറിയാമോ, അവൾ വിധവയാണ്, ആരോരും ഇല്ലാത്തവളാണ്, ദാരിദ്ര്യത്തിൽ കഴിയുന്നവളാണ്, എന്നിട്ടും രണ്ടെണ്ണം കയ്യിലെടുത്തപ്പോൾ ഒന്നവൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് ഒന്നു കൊടുത്തില്ല, അതാ അവൾക്ക് ആമേൻ പ്രസാദമായി മാറിയത്. ആമേൻ ഒന്നും മാറ്റിവെച്ചാലോ എന്റെ ആവശ്യങ്ങൾ നിറവേറാൻ, അല്ലെങ്കിൽ അതിനു വേണ്ടി ചെയ്ത ഒന്നും മാറ്റിവെച്ചാലോ, അല്ല അവൾ ഒന്നും മാറ്റിവെക്കാതെ രണ്ടും കർത്താവിന് വേണ്ടി കൊടുത്തു, കർത്താവ് തിരിച്ചു നൽകുമെന്ന ഉറപ്പാണ്. പ്രിയപ്പെട്ടവരെ, ആമേൻ ഞാൻ ആ യോഗത്തിന് പോയിട്ട്, എല്ലാവരും ഇങ്ങോട്ട് നോക്കിയേ, ഞായറാഴ്ച യോഗത്തിന് പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ക്ഷീണമായി പോകും, അടുത്ത ആ ഉന്നം വെച്ചിരിക്കുന്ന കാര്യത്തിന് പോകാൻ പറ്റില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, യോഗം മുടക്കി വിശ്രമിച്ചിട്ട് അതിന് പോകാം.
കുഞ്ഞുങ്ങളാണെങ്കിൽ സൺഡേ സ്കൂള് മാറ്റി വെച്ചിട്ട് അത് ചെയ്യണമെങ്കിൽ ഇത് മാറ്റി വെച്ചിട്ട് ചെയ്യുക. അപ്പൊ ഏറ്റവും ബെസ്റ്റായിട്ട് സൺഡേ സ്കൂളോ സഭായോഗമോ ചൊവ്വാഴ്ച പ്രാർത്ഥനയോ ലേഡീസ് മീറ്റിംഗോ ഒക്കെ നമുക്ക് ദൈവനാമവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് പെട്ടെന്ന് മാറ്റി വെക്കാൻ പറ്റുന്നത്. ആരും വഴക്ക് പറയാനില്ല, ആരും അറസ്റ്റ് ചെയ്യാനില്ല, ആരും അടുത്ത ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ അടുത്ത മേഖലയിലേക്ക് പ്രമോഷൻ തരാതിരിക്കാനില്ല. അമ്മേ, ഇതെല്ലാം കർത്താവുമായി ബന്ധപ്പെട്ട കാര്യമാണല്ലോ, എല്ലാ ദൈവമക്കളുമായി ബന്ധപ്പെട്ട കാര്യം. എല്ലാവരും അമ്മേ ചില കാര്യങ്ങൾ പ്രധാനപ്പെട്ട ചിന്തിച്ചുകൊണ്ട് ദൈവനാമവുമായി ബന്ധപ്പെട്ട കാര്യമാണ് മാറ്റിവെക്കുന്നത്. അത് മാറ്റിവെച്ചിട്ടാണ് മറ്റ് കാര്യങ്ങൾ ഇടപെടുന്നത്. ഇതിൽ എന്താ എല്ലാം എന്താണ് അവൻ കൊടുക്കുന്നതിലോ പ്രവർത്തിക്കുന്ന എല്ലാം ഇവിടെ ദൈവം പ്രസാദിക്കുക എന്നുള്ളതാണ്, ദൈവത്തിന് പ്രസാദം തോന്നുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം. ഇവിടെ ആ വിധവയിൽ ദൈവം പ്രസാദിച്ചു. പ്രിയപ്പെട്ടവരെ, എന്ത് ചെയ്താലും ദൈവം പ്രസാദിക്കണം. ദൈവം പ്രസാദിക്കുന്നെങ്കിൽ ദൈവം പുറമെയുള്ളത് നോക്കുന്നത്, നീ എന്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു, നീ ഏത് സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യുന്നു, നിന്നെ ഏൽപ്പിച്ചതിൽ നീ എന്ത് ചെയ്യുന്നു, ഇതാ ദൈവം നോക്കുന്നേ. അതുകൊണ്ട് ദൈവദാസന്മാരായ നമ്മൾ, ദൈവ മക്കളായ നമ്മൾ, ദൈവ സഭയായ നമ്മൾ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ദൈവം പ്രസാദിക്കത്തക്ക നിലയിൽ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? അവരെ കാര്യങ്ങൾ തട്ടി കർത്താവിന് സ്തോത്രം ചെയ്തേ, പുതിയ അഭിഷേകത്തോടെ എന്നെ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ചേർത്ത് വായിക്കണമേ. അപ്പോൾ അവൾ ഇട്ട് അവളുടെ കയ്യിൽ രണ്ട് കാശേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ അത് ഇട്ടു, അത് കൊടുത്തു. കൊടുത്തു കഴിഞ്ഞിട്ട് അവൾക്കൊന്നുമില്ല, ഒന്നും മാറ്റി വെച്ചില്ല. അവൾക്ക് ദൈവത്തിലുള്ള വിശ്വാസമാണ്, ദൈവത്തിലുള്ള ഉറപ്പാണ്. അവൻ കർത്താവിന് വേണ്ടി പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തു, പൂർണ്ണമായി സമർപ്പിച്ചു. അപ്പം ഞാൻ ആ ദൂത് അങ്ങനെ പറയട്ടെ, ആ വിധവ തന്നെ പൂർണ്ണമായി, ഇനി ഞാൻ എന്ത് ചെയ്യും, ഇനി എൻ്റെ ജീവിതം. ഇങ്ങനെ ചിന്തിക്കത്തില്ലേ? നമ്മുടെ കയ്യിൽ രണ്ട് കാശ് തന്നാൽ ഈ രണ്ട് കാശ് ഒന്ന് നമ്മൾ ബുദ്ധിപരമായിട്ട് ഒന്ന് ദൈവനാമത്തിന് വേണ്ടി കൊടുത്തിട്ട് ഒന്ന് നമ്മൾ കയ്യിലേക്ക് മാറ്റിവെക്കുന്ന എന്തിനാണ്? നാളെ അടുത്ത ദിവസം എങ്ങനെ മുമ്പോട്ട്, എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം, അങ്ങനെയല്ലേ? അപ്പൊ ഞാനൊരു ദൂത് പറയാൻ വേണ്ടി ഇത് വരുന്നത്, പ്രിയപ്പെട്ടവരെ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ സമർപ്പിച്ചതാണെങ്കിൽ നിങ്ങളെ പൂർണ്ണമായി ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്ക്. നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ പ്രാപ്തി, നിങ്ങളുടെ കൈ തരുന്ന നന്മകൾ ദൈവരാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ നാളുകളിൽ നമ്മെ ആരോഗ്യത്തോടെ നടത്താൻ, ബലത്തോടെ നടത്താൻ, സൗഖ്യത്തോടെ നടത്താൻ ദൈവം ശക്തിയുള്ളവനാണ്. കരങ്ങൾ തട്ടി കർത്താവിന് സ്തോത്രം ചെയ്തേ. ആമേൻ. ഈ നല്ലൊരു കർത്താവിനെയാണ് നമുക്ക് ലഭിച്ചത്. ഇനി വായിക്കണം, ഞാനൊരു ദൂതിലേക്കാണ് പോകുന്നത്. 2 കൊരിന്ത്യലേഖനം 8:12 പെട്ടെന്ന് വായിച്ചേ. 2 കൊരിന്ത്യലേഖനം 8:12 മതി മതി, കണ്ടോ, ദൈവപ്രസാദം ലഭിക്കും. ഇനി ശ്രദ്ധിച്ചാണേ, പ്രാപ്തി ഇല്ലാത്തതുപോലെയല്ല, പ്രാപ്തി ഉള്ളതുപോലെ ചെയ്യണം. അപ്പൊ ഞാന് പ്രാരംഭത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, ആമേൻ, സാമ്പത്തികമായ വിഷയം മാത്രമല്ല ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നത്, നമ്മുടെ ക്രിസ്തീയ ജീവിതം, നമ്മെ, നമ്മുടെ കുടുംബം, ജീവിതത്തിന്റെ എല്ലാ മേഖലകളുമാണ് ഞാൻ ഈ ദൂതിൽ ആമേ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഈ ഒരു ദൂത് ഞാൻ ഇത് വായിപ്പിച്ചു എന്തിനാണെന്നറിയാമോ? ആമേ, പ്രാപ്തി ഇല്ലാത്തതുപോലെയല്ല. ഒന്നുകൂടെ വായിച്ചേ വാക്യം വായിച്ചേ. മനസ്സൊരുക്കമുണ്ടെങ്കിൽ ചെയ്താൽ ദൈവപ്രസാദം ലഭിക്കും. കണ്ടോ, ചെയ്താൽ ദൈവപ്രസാദം ലഭിക്കും. പ്രാപ്തി ഇല്ലാത്തതുപോലെയല്ല, പ്രാപ്തി ഉള്ളതുപോലെ കൊടുക്കണം. അപ്പൊ ചെയ്യുന്നത് ദൈവപ്രസാദം ലഭിക്കാനാ. ദൈവം പ്രസാദിക്കണം, എന്ത് ചെയ്താലും ദൈവം പ്രസാദിക്കണം. ആമേൻ. ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നു, ആമേൻ, പാട്ടുപാടുന്നു, ആമേൻ, നിങ്ങൾ ശുശ്രൂഷിക്കുന്നു, നിങ്ങൾ ബൈബിൾ വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആമേൻ, നിങ്ങൾ ഓരോന്ന് കർത്താവിനോട് ചെയ്യുന്നു. എന്ത് ചെയ്താലും എന്താ അതിൻ്റെ ലക്ഷ്യം? ദൈവം പ്രസാദിക്കേണ്ടത്. അപ്പൊ ആ വചനം വായിച്ചു തുടങ്ങിയപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചോ, മനസ്സൊരുക്കമുണ്ടെങ്കിലേ, മനസ്സിന് ഒരുക്കമുണ്ടെങ്കിൽ, ഒരു നല്ല മനസ്സുണ്ടെങ്കിൽ മാത്രമേ എന്നെ, എന്റെ കുടുംബത്തെ, എന്റെ കയ്യിലുള്ളതിനെ, ദൈവം ഏൽപ്പിച്ചതിനെ പൂർണ്ണമായി ദൈവപ്രസാദം ലഭിക്കുമാറ് ദൈവകരത്തിൽ സമർപ്പിക്കാൻ പറ്റൂ. അപ്പം ദൈവപ്രസാദം ലഭിക്കുമാറ് സമർപ്പിക്കത്തക്ക നിലയിൽ നല്ല ഒരു മനസ്സൊരുക്കം നമുക്കുണ്ടാകണം. ഇനി വായിക്കണേ,
പ്രാപ്തി ഉള്ളതുപോലെ കൊടുത്താൽ ദൈവപ്രസാദം ഉണ്ടാകുന്നവർ പറഞ്ഞു. അവിടെ നമുക്ക് വായിക്കുവാനും കഴിയുന്നു. രണ്ട് കൊരിന്ത്യ ലേഖനം തന്നെ 9:6 വാക്യം വായിച്ചേ. 2 കൊരിന്ത്യ ലേഖനം 9:6 വാക്യം. ആമേൻ. കണ്ടോ, നാം ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഓരോ അളവനുസരിച്ചാണ് കർത്താവ് നമുക്ക് പ്രതിഫലം തരുന്നത്. നമുക്ക് തന്ന ആരോഗ്യം നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് ഉപയോഗിച്ചാൽ ആ ബെസ്റ്റായിട്ട് ദൈവം നമുക്ക് പ്രതിഫലം തരും. ആമേൻ. നമുക്ക് തന്നിരിക്കുന്ന കഴിവ് ഏറ്റവും ബെസ്റ്റായിട്ട് നാം ഉപയോഗിച്ചാൽ ആ ബെസ്റ്റായിട്ട് കർത്താവ് കാര്യം ചെയ്യും. ആ കൊടുക്കുന്നത് ഏത് എത്രമാത്രം കഴിവ് തന്നെന്ന് ദൈവം നോക്കും. ആ കഴിവിൽ നിന്ന് നീ എത്രമാത്രം ചെയ്തെന്ന ദൈവം നോക്കുന്നത്, എത്രമാത്രം കൃപ തന്നെന്ന് ദൈവം നോക്കും. ആ കൃപയിൽ നിന്നുകൊണ്ട് നീ എത്രമാത്രം ചെയ്തെന്ന കർത്താവ് നോക്കുന്നത്. അപ്പം പ്രിയപ്പെട്ടവരെ, നാം ലോഭമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ലോഭമായിട്ടേ നമുക്ക് പ്രാപിക്കാൻ കഴിയൂ. നാം ധാരാളമായിട്ടാണ് ആത്മാർത്ഥമായി നമ്മെ കർത്താവിന് വേണ്ടി സമർപ്പിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ദൈവപ്രസാദം ലഭിച്ച് നമുക്ക് ധാരാളമായിട്ട് ലഭിക്കുവാനിടയാകും. ഇനി അതിനോട് ചേർത്ത് വായിക്കേണ്ടത് ഒരു പരിചിതമായ ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ലഭിച്ചത്. വായിക്കാമ, ലൂക്കോസ് എഴുതിയ സുവിശേഷം 8:43 8:43 മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാത്തവളുമായ ഒരു സ്ത്രീ. നിങ്ങൾ ശ്രദ്ധിച്ച് എവിടെ കണ്ടോ, അവിടുന്ന് ഒരു ദൂത് പറയാൻ വേണ്ടിയാണ്, ആ സ്ത്രീ തന്റെ രോഗത്തിന് സൗഖ്യമുണ്ടാകാൻ 12 വർഷമായി അലയുകയാണ്. 12 വർഷമായി അലഞ്ഞിട്ടും നടക്കാതെ വന്നപ്പോൾ 12-ാമത്തെ വർഷത്തിൽ അവൾ പല കാര്യങ്ങൾ ചെയ്തിട്ട് യേശുവിന്റെ അടുത്ത് വരികയാണ്. അവളെ വൈദ്യന്മാരെടുത്തു പോയി. വൈദ്യന്മാരെടുത്തു പോയിട്ട് എന്താ ചെയ്തത്? അവൾക്കുള്ളതെല്ലാം കൊടുത്തു. നമ്മൾ ഇവിടെ വായിച്ച ഈ സ്ത്രീയുടെ കാര്യം പറഞ്ഞതുപോലെയാ. ആമേൻ. 2 കാശ് ലഭിച്ചു. അവൾക്കുള്ളതെല്ലാം കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. ഇപ്പോൾ എങ്ങനെയാ, എങ്ങനെയെങ്കിലും ഒന്ന് സൗഖ്യം ലഭിച്ചിരുന്നെങ്കിൽ എന്ന് കരുതി വൈദ്യന്റെ അടുത്ത് എന്ന് പ്രതീക്ഷിച്ച് അവൾക്കുള്ളതെല്ലാം കൊണ്ട് കൊടുത്തു. എന്നിട്ടും ഒരു രക്ഷയുണ്ടായില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു ദൂത് പറയട്ടെ, അതുപോലെയല്ല നമ്മുടെ കർത്താവ്. കർത്താവിന് വേണ്ടി നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ പ്രതീക്ഷ തകർന്നു പോകത്തില്ല. കൊടുത്തതിന്റെ ഇരട്ടി, നീ പ്രവർത്തിച്ചതിന്റെ ഇരട്ടി, നീ അധ്വാനിച്ചതിന്റെ ഇരട്ടി, നീ കരഞ്ഞതിന്റെയും വലഞ്ഞതിന്റെയും ഇരട്ടി നിന്റെ മേൽ നിന്റെ കുടുംബത്തിന്റെ കയ്യിൽ തരുവാൻ കർത്താവ് ശക്തനാ. ഇനി ഞാൻ പറയട്ടെ, കയ്യിലുള്ള മുതല് മുഴുവൻ കൊടുത്തിട്ട് യേശു കർത്താവിന്റെ അടുത്ത് വന്നു. യേശു കർത്താവ് ചോദിച്ചത് മുതൽ എന്തെങ്കിലും തരാനുണ്ടോന്നല്ല. യേശു കർത്താവ് പൈസ കൊതിയനല്ല, പണക്കൊതിയനല്ല. യേശു കർത്താവ് പണമല്ല വേണ്ടിയത്. അതാ ഞാൻ പറഞ്ഞേ, യേശുവിന് പണമായിരുന്നു വേണ്ടതെങ്കിൽ യേശു ആ ധനവാനെ കയറി പിടിച്ചാനേ. പക്ഷെ യേശു നോക്കുന്ന ധാമൻ പണമല്ല, ഇട്ട അധികമിട്ട ധനവാന്റെ പണമല്ല നോക്കിയത്. അവൻ എന്തിൽ നിന്ന്, ഏതിൽ നിന്ന് ചെയ്തു, അതാ ഞാൻ പറഞ്ഞേ. നമ്മൾ കൊടുത്തതിനെ പറയുമ്പം യേശു കർത്താവ് നാം കൊടുക്കാത്തതിനെ കുറിച്ചാണ് പറയുന്നത്. നാം ഇത്ര ചെയ്തു, ഞാൻ ഇത്ര പ്രാർത്ഥിച്ചു, ഞാൻ ഇത്ര അധ്വാനിച്ചെന്ന് പറയുമ്പം നീ എത്രമാത്രം ചെയ്യാതിരുന്നു, നീ എത്രമാത്രം ആരോഗ്യം കൊടുക്കാതിരുന്നു, ഇതിനെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, കർത്താവ് അവിടേക്ക് തിരിയാൻ കാരണം ഇവിടെ നോക്കിയേ. ഈ 12 സംവത്സരം രക്തസ്രാവമുള്ള സ്ത്രീ യേശുവിനടുത്ത് വന്നപ്പോൾ എന്ത് തരുമെന്നല്ല ചോദിച്ചേ. അമ്മേ, എന്ത് തരുമെന്നല്ല ചോദിച്ചേ. അമ്മേ, ചില മേഖലകളൊക്കെ അങ്ങനെയാ. നിങ്ങൾ ചിലയിടത്തൊക്കെ ചെല്ലണം, നിങ്ങൾ ചില ചർച്ചകളിലൊക്കെ നിങ്ങൾ ചെല്ലണം, പ്രാർത്ഥനാ വിഷയങ്ങളുമായിട്ട് ചെല്ലണം. അപ്പോൾ ആദ്യം അവർ പറയുന്നത് ഇന്ന കാര്യത്തിന് വേണ്ടി ആദ്യം സ്പോൺസർ ചെയ്യ്, എന്നിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നത്. അതുകൊണ്ട് അമ്മേ, മുനിസിപ്പാസിന്റെ കൂടെ നിൽക്കുന്നവര് അമ്മേ മറ്റ് ചർച്ചകളിൽ ചെല്ലുമ്പോഴേ നിങ്ങൾക്ക് അതിന്റെ സുഖം മനസ്സിലാകത്തുള്ളൂ. ഇവിടെ ആരുടെയും കഴുത്തിന് പിടിച്ചൊന്നും ഒന്നും മേടിക്കുന്നൊന്നും ഇല്ല, ആരോടും ഒന്ന് സ്പോൺസർ ചെയ്യാൻ പറയുന്നൊന്നുമില്ല, ആരെയും അമ്മേ ഒന്നിനും ബുദ്ധിമുട്ടിക്കുന്നു ഒന്നുമില്ല, ആമേ ആരോടും ഒന്ന് ആവശ്യപ്പെടുന്നൊന്നുമില്ല. എന്ത് തരുമെന്ന ചോദിക്കുന്ന ആളുകൾ, എന്ത് തരും, പ്രാർത്ഥിക്ക, എന്ത് തരും, എന്റെ സമയം ഞാൻ ചെലവിടാം, എന്റെ സമയം എനിക്ക് വിലപ്പെട്ടതാ, ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള, പക്ഷേ എന്റെ സമയങ്ങൾ 10 മിനിറ്റ് ഞാൻ ഓഫീസിൽ നിനക്ക് വേണ്ടി എന്റെ സമയം ചെലവിടാം, എന്ത് തരും.
ആമേൻ. ഒരു മണിക്കൂർ നിനക്ക് വേണ്ടി ഞാൻ സമയം ചെലവിടാം, എന്ത് തരും? ഇങ്ങനെ ആളുകൾ നോക്കുമ്പോൾ യേശു കർത്താവ് 12 സംവത്സരം രക്തസ്രവമുള്ള സ്ത്രീയെ കണ്ടു, അവളെ മനസ്സിലാക്കി. യേശുവിന് മനസ്സിലായി, അവളുടെ കയ്യിലുള്ളത് മുഴുവൻ ആമൻ വൈദ്യന കൊണ്ട് കൊടുത്തു. അതിൽ നിന്ന് പാതി മാറ്റിവെച്ചിട്ടല്ല, മുഴുവൻ കൊടുത്തു. ഇനി അവൾക്ക് കൊടുക്കാനൊന്നുമില്ല. പക്ഷേ അവളെ പൂർണ്ണമായി യേശുവിന്റെ കയ്യിലേക്ക് സമർപ്പിച്ചു. ഇനി ഞാൻ മാത്രമേ ഉള്ളൂ, അവളെ പൂർണ്ണമായി സമർപ്പിക്കാൻ തയ്യാറായി. അപ്പോ ഞാൻ ഈ പറഞ്ഞു വരുന്ന ദൂതൻ എന്നറിയാമോ, വൈദ്യന്മാർക്ക് കൊടുത്തപ്പം പകുതി മാറ്റിവെച്ചില്ലല്ലോ, തനിക്കുള്ള വസ്തുവകം മുഴുവൻ വിറ്റിട്ടല്ലേ കൊടുത്തേ. എന്താ കൊടുക്കാൻ കാരണം? പാതി കൊടുത്തിട്ട് നാളെ ഞാൻ എങ്ങനെ ജീവിക്കും എന്നല്ല, നാളെ എങ്ങനെ പോകും, വൈദ്യന് മൊത്തം ഇത് കൊടുത്താൽ നാളെ എങ്ങനെ പോകും എന്നല്ല അവൾ ചിന്തിച്ചേ. ഈ സൗഖ്യമുണ്ടാകാൻ, എങ്ങനെയെങ്കിലും ഒരു മാറ്റമുണ്ടാകാൻ സകലതും വിറ്റിട്ടാണെങ്കിലും കൊടുക്കണം. അപ്പോൾ ആ മനസ്സ് കണ്ടോ, പൂർണ്ണമായിട്ട് ആമൻ അർപ്പിക്കപ്പെടുന്ന മനസ്സ്. യേശുവിൻ്റെ അടുത്ത് വന്നു. യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് യേശുവിന് കൊടുക്കാനൊന്നുമില്ല, കയ്യിൽ ഒരു കാശ് പോലുമില്ല, സമ്പത്തൊന്നുമില്ല. പക്ഷേ യേശു കൈവിട്ടില്ല. യേശു അവിടെ അവളുടെ മനസ്സ്, അവൾ ഏതിൽ നിന്നാണ് സമർപ്പിക്കപ്പെടുന്നത് കർത്താവ് നോക്കി. അവളുടെ കയ്യിൽ ഒന്നുമില്ല, ആകെ അവൾ മാത്രമേ ഉള്ളൂ. അവളെ പൂർണ്ണമായി കർത്താവിന്റെ കാൽച്ചുവട്ടിൽ സമർപ്പിച്ചു, കണ്ട്, പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. ഒന്ന് തല കൈവെക്കേണ്ടി വന്നില്ല, ഒന്ന് കൽപ്പിക്കേണ്ടി വന്നില്ല, ആമേൻ, ഒന്ന് ശാസിക്കേണ്ടി വന്നില്ല, ഒരു മണിക്കൂർ പ്രാർത്ഥിക്കേണ്ടി വന്നില്ല. വിശ്വാസത്തോടുകൂടെ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടവള് അത്ഭുത വിടുതൽ പ്രാപിച്ചുകൊണ്ട് തിരികെ വീട്ടിലേക്ക് മടങ്ങുവാനിടയായി. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഏതാ ഞാൻ പറഞ്ഞു വരുന്ന ദൂത? ഏതാണ്? നമ്മെ പൂർണ്ണമായി സമർപ്പിക്കുക, നമുക്കുള്ളതിനെ പൂർണ്ണമായി സമർപ്പിക്കുക. ദൈവം തന്ന ആരോഗ്യം മുഴുവനും കർത്താവിന് വേണ്ടി ഉപയോഗിക്കുക, ദൈവം തന്ന അഭിഷേകം മുഴുവനും കർത്താവിന് വേണ്ടി ഉപയോഗിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് കർത്താവാണ്, ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രാർത്ഥനയാണ്, ഏറ്റവും പ്രധാനപ്പെട്ടത് ആരാധനയാണ്, ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രിസ്തീയ ജീവിതമാണ്, ഏറ്റവും പ്രധാനപ്പെട്ടത് സുവിശേഷ വേലയാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവദാസന്മാരുടെ സന്തോഷം എന്നാണെന്നറിയാമോ? ഞങ്ങളെ കർത്താവ് വേലയ്ക്ക് വേണ്ടി വിളിച്ചു എന്നുള്ള സന്തോഷം. ഒത്തിരി ആളുകൾ അവിടെ ഇവിടെയൊക്കെ രക്തബന്ധങ്ങളിലും അവിടെ ഇവിടെ ഉള്ളപ്പം വിളി ഞങ്ങളുടെ മേൽ വീണു, തെരഞ്ഞെടുപ്പ് ഞങ്ങളുടെ മേൽ വീണു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതുപോലെ ഒത്തിരി ആളുകൾ യേശു കുരിശ് ചുമന്നുകൊണ്ട് പോകുന്നത് കാണാനിപ്പുണ്ട്. പക്ഷേ ആമൻ, കുരിശ് ചുമക്കാൻ വിളിക്കപ്പെട്ടത് ഒരു കുറേനക്കാരനായ ഷിമോനെയാണ്. ഷിമോന്റെ തോളിലേക്കാണ് വെച്ചു കൊടുത്തത്. ഷിമോനാണ് ചുമക്കാൻ ഭാഗ്യമുണ്ടായത്. യേശുവിന്റെ കൂടെ നടന്നവർക്കും യേശുവിന്റെ കൂടെ അപ്പം തിന്നവർക്കും യേശുവിന്റെ കൂടെ 3.5 വർഷം നടന്നവർക്കും ഒറ്റ ഒരുത്തന് യേശുവിന്റെ കുരിശ് ചുമക്കാൻ ഭാഗ്യം ലഭിക്കാതിരുന്നപ്പോൾ ഒരു സാധാരണക്കാരനായ ഷിമോന്റെ തോളിലേക്ക് കുരിശ് വെച്ചു കൊടുത്തതുപോലെ, പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വേല ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ക്രിസ്തീയ ജീവിതമാണ് ഏറ്റവും വലിയ ഭാഗ്യം. അമ്മേ, പലരും കുഞ്ഞുങ്ങളെ ഡോക്ടറാക്കാനും എഞ്ചിനീയർ ആക്കാനും ആമേൻ പല കാര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുമ്പോൾ കർത്താവിൻ്റെ വേലയും കൂടെ എൻ്റെ കുഞ്ഞ് ചെയ്യണമെന്ന്, കർത്താവിൻ്റെ നാമത്തിനൂടെ വേണ്ടി പ്രയോജനം, ജോലിയൊക്കെ ചെയ്ത കുഴപ്പമൊന്നുമില്ല, സാമ്പത്തികം ഉണ്ടായിക്ക് കുഴപ്പമില്ല, പക്ഷേ കർത്താവിൻ്റെ വേലയും കൂടെ ഒന്ന് എൻ്റെ കുഞ്ഞ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര അമ്മമാരുണ്ടെന്ന് എനിക്കറിയില്ല, എത്ര അപ്പന്മാരുണ്ടെന്ന് എനിക്കറിയില്ല. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ ഭാഗ്യം കർത്താവിനോട് കൂടെ നടക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും എൻ്റെ മുഖത്തേക്ക് നോക്കി നിങ്ങളോട് പറയുന്നു, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ആമേ സ്തോത്രം, നിങ്ങൾ പല കാര്യങ്ങളിൽ ഇടപെടേണ്ടി വരും. വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, ആമേ രക്തബന്ധങ്ങളുടെ ആവശ്യങ്ങളുണ്ട്, ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങളുമുണ്ട്. പക്ഷേ അതിനേക്കാളെല്ലാം പ്രധാനപ്പെട്ടത് ക്രിസ്തീയ ജീവിതമാണ്, പ്രാർത്ഥനയാണ്, ആരാധനയാണ്. അത് മറന്നു പോകരുത് അല്ലേ. കർത്താവുമായുള്ള ബന്ധമാണെന്നുള്ളത് മറന്നു പോകരുത്. ആമേ, നമ്മുടെ ആയുസ് തീർന്നാൽ, നമ്മൾ രോഗക്കിടക്കയിൽ കയറിയാൽ തീർന്നില്ലേ, പിന്നെ ബാക്കി കാര്യങ്ങൾ നടക്കുമോ? ആ പരിപാടിക്ക് പോകാൻ പറ്റുമോ? കട്ടിലെ കയറിയ പിന്നെ പരിപാടിക്ക് പോകാൻ പറ്റുമോ? ഈ കിടന്ന് അധ്വാനിക്കുന്നതും ഓടുന്നതെല്ലാം ആമേ നമ്മുടെ ആയുസ് തീർന്ന്, നമ്മളങ്ങ് മരിച്ചുപോയി പിന്നെ തീർന്നില്ലേ, പിന്നെ ഏതെങ്കിലും, പിന്നെ കർത്താവുമായുള്ള ബന്ധത്തിലല്ലേ തീർന്നില്ലേ. ഏറ്റവും പ്രധാനപ്പെട്ടത് കർത്താവാണ്, പ്രാർത്ഥനയാണ്, ക്രിസ്തീയ ജീവിതമാണ്. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ആരോടൊക്കെ ദൈവാത്മ പറയുന്നു, നിനക്ക് ആരോഗ്യം തന്നിരിക്കുന്നത് കർത്താവിന് വേണ്ടി നിൽക്കാനാ കേട്ടോ. ആമേ, നിന്റെ കുടുംബത്തിന് ആ നന്മ തന്നിരിക്കുന്നത് നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാനാ കേട്ടോ. ആമേ, നിനക്ക് പാടാൻ കൃപ തന്നത്, നിനക്ക് പ്രസംഗിക്കാൻ കൃപ തന്നത്, ആമേ നിനക്ക് പ്രബോധിപ്പിക്കാൻ കൃപ തന്നത്, നിനക്ക് ബൈബിൾ വായിക്കാൻ തെറ്റുകൂടാതെ ബൈബിൾ വായിക്കാൻ കൃപ തന്നത്, നിനക്ക് പാടാൻ കൃപ തന്നത്, പ്രാർത്ഥിക്കാൻ കൃപ തന്നത്, ഉപവസിപ്പാൻ കൃപ തന്നത് ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടാനാ.
ഞാൻ പറയുന്ന എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ദൈവം തന്ന ആരോഗ്യം പൂർണ്ണമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക. ദൈവം തന്ന ശബ്ദം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക. ദൈവം തന്ന നന്മ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക. അതാണ് ഭാഗ്യം. അതാണ് ദൈവത്തിന് പ്രസാദമായി തോന്നുന്നത്. അപ്പോ ഇവിടെ പ്രസാദമായി തോന്നിയത് അവൾക്ക് ഏറെ അനുഗ്രഹമായി മാറി. ഒരു വചനം കൂടെ ചേർത്ത് വായിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണേ. നമുക്ക് പരിചിതമായൊരു ഭാഗമുണ്ട്. ഇപ്പൊ ഇവിടെ വായിച്ചു നിങ്ങൾക്ക് മനസ്സിലായില്ലോ രക്തസ്രോമുള്ള സ്ത്രീ അത് എന്തിനെടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായില്ലോ. വൈദ്യന്മാരടുത്ത് എന്ന് മുഴുവൻ വസ്തുവകകൾ മുഴുവൻ വിറ്റു കൊടുത്തു. ഒന്നും മാറ്റി വെക്കാൻ ആഗ്രഹിച്ചില്ല. ഇതുപോലെ നമുക്കുള്ളതെല്ലാം കർത്താവിന് വേണ്ടി കൊടുക്കാൻ തയ്യാറാകണം. ആമേൻ. നമ്മുടെ ആരോഗ്യം, നമ്മുടെ നന്മ, നമ്മുടെ ശബ്ദം, നമ്മുടെ കഴിവ്, നമ്മുടെ അഭിഷേകം, ദൈവം തന്ന അഭിഷേകം, നമുക്കുള്ളതെല്ലാം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ തയ്യാറാകുമ്പോൾ ദൈവം പ്രസാദിക്കും. ഒന്നുകൂടെ എടുത്തു പറയുന്നു, നാം കൊടുത്തതിൽ പ്രസാദിക്കുമ്പോൾ ദൈവം നോക്കുന്നത് നാം കൊടുക്കാതെ മാറ്റി വെച്ചിരിക്കുന്നതാണ് ദൈവം നോക്കുന്നത്. ഏതിൽ നിന്ന് ചെയ്തെന്നാണ്. ധനവാൻ ആമേൻ തനിക്കുള്ളതിൽ നിന്ന്, ധനവാന്റെ റേഞ്ച് വെച്ച് നോക്കിയാൽ ഉള്ളതിൽ നിന്ന് ചെറുതാ കൊടുത്തേക്കുന്നേ. ആമേൻ. വിധവയുടെ റേഞ്ച് വെച്ച് നോക്കിയാൽ ഇല്ലാത്തതിൽ നിന്ന് വലിയതാ കൊടുത്തിരിക്കുന്നേ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ധനവാൻ കൊടുത്തിരിക്കുന്നത് ആമേൻ ധനവാന്റെ റേഞ്ചിൽ ചെറുതാ. ആമേൻ. വിധവ കൊടുത്തതോ, ധനവാൻ വിധവയിലേക്ക് നോക്കിയാൽ ധനവാന്റെ റേഞ്ചിൽ ആമേൻ അത് തീരെ ചെറുതാ. പക്ഷേ വിധവ നോക്കിയാൽ തൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കുന്നത് മറ്റുള്ളവർക്ക് ചെറുതും തോന്നും. പക്ഷേ അതേ ഏറ്റവും അവളുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതാണ്. നിന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് നീ ചെയ്യണം. നിന്റെ മനസ്സിന് അത് വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി ചെയ്യണം. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? ഞാൻ കർത്താവിന് വേണ്ടി ചെയ്തു, ഞാൻ കർത്താവിന് വേണ്ടി വേല ചെയ്തു, ഞാൻ പ്രയോജനപ്പെട്ടെന്ന് തോന്നുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ഇങ്ങനെ പറയണം, എനിക്ക് ആരോഗ്യമില്ലാഞ്ഞിട്ട് ആ ഉള്ളതിൽ നിന്ന് ഞാൻ ഏറ്റവും ബെസ്റ്റായിട്ട് ഞാനത് ചെയ്തു. ആമൻ. എൻ്റെ കഴിവിൽ നിന്ന് ഏറ്റവും ബെസ്റ്റായി ഞാൻ ചെയ്തു. ആമൻ. എനിക്ക് പ്രസംഗിക്കാനോ പ്രാർത്ഥിക്കാനോ ആരോഗ്യമില്ല, പക്ഷേ ഏറ്റവും നന്നായി എനിക്ക് ചെയ്യാൻ പറ്റുന്നത്ര നിലയിൽ ഞാനത് ചെയ്തു. ഏറ്റവും ബെസ്റ്റായത് നാം ചെയ്യണം ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ അതാ ഞാൻ പറഞ്ഞേ. അപ്പോൾ അവള് രക്തസ്രമുള്ള സ്ത്രീ വൈദ്യനെ മുഴുവൻ കൊണ്ട് കൊടുത്തിരി. ഒന്നുമില്ല, കർത്താവിന് അത് മനസ്സിലായി. അവളുടെ കയ്യിൽ ഒന്നുമില്ല, അതുകൊണ്ട് അവളെ സൗഖ്യമാക്കി പറഞ്ഞയച്ചു. അവൾക്ക് വിടുതൽ കൊടുത്ത് പറഞ്ഞയച്ചു. ചേർത്ത് വായിച്ചേ, പെട്ടെന്ന് വായിക്കണേ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 7:37 വാക്യം പരിചിതമായ ഒരു ഭാഗം കൂടിയാണ്. ഒന്ന് ചേർത്ത് പറയാതിരിക്കാൻ പറ്റില്ല. 7:37 കണ്ടോ, ശ്രദ്ധിച്ചോണേ. ആമേൻ. പരിമള തൈലം ഒരു വെങ്കൽ ഭരണി നിറച്ചു കൊണ്ടുവന്നിട്ട് യേശുവിന്റെ കാൽക്കൽ വന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. കണ്ണുനീർ തുള്ളികൾ യേശുവിന്റെ കാലിലേക്ക് വീഴ. ആരാ? മിടുക്കനായ ഒരാളല്ല, പാപിയായൊരു സ്ത്രീയാ. ആമേൻ. വളരെ പാപിയായൊരു സ്ത്രീ. ആമേൻ. ആ സ്ത്രീ യേശുവിന്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ പരീശന്മാരെല്ലാം അപ്പുറത്ത് നിൽപ്പുണ്ട്. ആമേൻ. അവർ ഏറ്റവും ബെസ്റ്റാണെന്ന് പറഞ്ഞാ നിൽക്കുന്നത്. ഞങ്ങളാണ് വിശുദ്ധരെന്ന് പറഞ്ഞ് അവർ നിൽക്കുന്നത്. പക്ഷേ ആമേൻ, അവർക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഈ സ്ത്രീ ചെയ്യുകയാണ്. ആമേൻ. ആ പ്രവൃത്തിയാണ് കർത്താവ് നോക്കുന്നത്. ആമേൻ. വന്നിട്ട് അവൾ യേശുവിന്റെ കാൽക്കൽ വന്ന് നിന്ന് കരയുകയാണ്. ആ കണ്ണുനീര് ആമേൻ അവളുടെ മാനസാന്തരത്തിന്റെ അടയാളമായി. ആമേൻ. അവളുടെ പാപമോചനത്തിന്റെ അടയാളമായി. ആമേൻ. ചിലരവൾ അവൾ ഏറ്റുപറയുന്നതിന്റെ അടയാളമായി കണ്ണുനീർ തുള്ളികൾ കാലിലേക്ക് വീഴുകയാണ്. പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ, ചില സമയങ്ങളിൽ ആമേൻ പ്രാർത്ഥിച്ചില്ലെങ്കിലും ദൈവമേ എന്ന് വിളിച്ചില്ലെങ്കിലും ആ വിഷയങ്ങൾ നിമിത്തം നെഞ്ചുരുകി കണ്ണുനീർ തുള്ളി പോലെ ഇറങ്ങുന്ന ആമേൻ കണ്ണുനീരുണ്ട്, ചില കണ്ണുനീര്. അത് മതി, അതൊരു പ്രാർത്ഥനയാ. ആമേൻ. ചില സമയങ്ങളിൽ നീ പ്രാർത്ഥിക്കേണ്ടി വരത്തില്ല. ചിലപ്പം പ്രാർത്ഥിക്കാൻ വാക്കുകൾ കിട്ടത്തില്ല. ചിലപ്പം പ്രാർത്ഥിക്കാൻ പറ്റാതെ പോകും. ചിലപ്പോൾ ദൈവമേ എന്നൊന്ന് വിളിക്കാനേ പറ്റത്തുള്ളൂ. ചിലപ്പോൾ അതും പറ്റത്തില്ല. നെഞ്ചുപൊട്ടിയിട്ട് കണ്ണു നിറഞ്ഞ് ചിലപ്പം കണ്ണുനീർ തുള്ളി അങ്ങോട്ട് താഴേക്ക് വീഴും. ആമേൻ. അന്നേരം കർത്താവ് പറയും, നീ ആമൻ 2 മണിക്കൂറിരുന്ന് പ്രാർത്ഥിക്കുന്നതിന് തുല്യമായ ഒരു പ്രാർത്ഥനയാണ് ഇപ്പൊ നിന്നിൽ നിന്ന് വെളിപ്പെട്ടിരിക്കുന്നത്. ആ കണ്ണുനീർ തുള്ളിയുടെ പുറകിലെ പ്രാർത്ഥന, അതിന്റെ പുറകിലെ വേദന, അതിന്റെ പുറകിലെ മാനസാന്തരം, അതിന്റെ പുറകിലെ സമർപ്പണം തിരിച്ചറിയുന്ന കർത്താവ്.
പരീശന്മാർ പറയുന്നത് ഇങ്ങനെയല്ല മാനസാന്തരം, ഇങ്ങനെയല്ല പ്രാർത്ഥന. രണ്ടു മണിക്കൂർ ഇരുന്ന് എല്ലാവരും കേൾക്കെ ശബ്ദമുണ്ടാക്കി പ്രാർത്ഥിക്കണം, എല്ലാവരും കേൾക്കെ കൈയടിച്ച് പ്രാർത്ഥിക്കണം. എല്ലാവരും പരീശന്മാരെങ്ങനെയാ? പരീശന്മാര് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പരീശന്മാര് വിവിധ വകുപ്പുകളുണ്ട് കേട്ടോ, വിവിധ നിലവാരത്തിലുള്ള വകുപ്പുകളുണ്ട്. ചില പരീശന്മാര് ഈ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ചില പരീശന്മാർ ചെയ്യുന്ന എന്നറിയാമോ? ആമേൻ. അവര് ഇങ്ങനെ എല്ലാവരും കേൾക്കെ ഒരു കവലയിലോ അല്ലെങ്കിൽ ആളുകൾ കൂടുന്ന സ്ഥലത്തോ വന്നിട്ട് ചെണ്ട കൊട്ടി വലിയ ബഹളമുണ്ടാക്കി എല്ലാവരെയും കൂട്ടി വരുത്തിയിട്ട് കൊടുക്കുന്ന പരീശന്മാര്. ആമേൻ, ആമേൻ. അങ്ങനെ പരീശന്മാര്, ചിലര് ഇങ്ങനെ വിവിധ പരീശന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പരീശന്മാര് കാര്യങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ ശ്രമിക്കുന്നവരാണ്. പക്ഷേ അതുകൊണ്ട് ആ പരീശന്മാര് പറയും ഇത് മാനസാന്തരം, അവര് പാപിയാ. പക്ഷെ നമ്മുടെ യേശു കർത്താവിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞേ, അവിടുന്ന് നമ്മൾ തുടങ്ങിയത്, ധനവാൻ വലുത് കൊടുത്തു, വിധവ ചെറുത് കൊടുത്തു. വലുതോ ചെറുതോ നല്ല കർത്താവ് നോക്കിയത്, അതിന്റെ പിന്നിലെ ചരിത്രമാ കർത്താവ് നോക്കിയത്, അവളുടെ അനുഭവമാ കർത്താവ് നോക്കിയത്, അവളുടെ സാഹചര്യമാ കർത്താവ് നോക്കിയത്. ആ സാഹചര്യത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് വിലപ്പെട്ടതായി നിൽക്കുന്നത്. ആ സാഹചര്യത്തിൽ നിന്ന് എന്ത് സംഭവിക്കുന്നു, ഏത് വിടുതൽ സംഭവിക്കുന്നു, എന്ത് ചെയ്യുന്നു എന്നതുപോലെ ആമേൻ. ഇവിടെ നമ്മൾ പറയുമ്പോൾ ആ സ്ത്രീ വന്നേച്ച ക്ഷമിക്കണേ, ക്ഷമിക്കണേ, പാപിയാ, ക്ഷമിക്കണേ, ക്ഷമിക്കണേ എന്ന് ആയിരം വട്ടം പറഞ്ഞ് പ്രാർത്ഥിച്ചില്ല, കാലിലേക്ക് ആമേൻ വീണ്. അവളുടെ കണ്ണുകൾ നിറഞ്ഞ് കണ്ണുനീർ തുള്ളികൾ കാലിലേക്ക് വീണപ്പോൾ ആ തുള്ളികളിലുണ്ട് പ്രാർത്ഥന, ആ തുള്ളികളിലുണ്ട് മാനസാന്തരം, ആ കണ്ണുനീരിലുണ്ട് വേദന മുഴുവൻ അവിടെ അടങ്ങിയിട്ടുണ്ട്, ആ കണ്ണുനീരിൽ പ്രാർത്ഥന അടങ്ങിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇടയ്ക്ക് പറയാറുള്ളതാ, പെട്ടെന്ന് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ റൂമിനകത്ത് മുഴങ്കാലും അടക്കി ദൈവമേ എന്ന് വിളിച്ചൊറ്റ കരച്ചില് കരഞ്ഞാൽ മതി. നിങ്ങളുടെ കണ്ണുനീര് കണ്ട്, നിങ്ങളുടെ വേദന കണ്ട്, ആമേ, നിങ്ങളുടെ ഭാരം കണ്ട് നിങ്ങൾക്ക് വേണ്ടി മറുപടി തരുവാൻ ദൈവം ശക്തിയുള്ളവനാണ്. ആമേ, എൻ്റെ കണ്ണുനീർ തുള്ളി ആമേ നിന്റെ തുരുത്തിയിലാക്കി വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദാവീദുണ്ട്. തുരുത്തിയിലാക്കി വെക്കണമേ, ആമേൻ, എൻ്റെ കണ്ണുനീർ തുള്ളികൾ തുരുത്തിയിലാക്കി വെക്കണമേ, ആ തുരുത്തിയിൽ അത് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പറ്റനുണ്ട്. പ്രിയപ്പെട്ടവരെ, ആരോടൊക്കെ ദൈവാത്മാവ് ദൂത് പറയുന്നേ, നീ കരഞ്ഞതിന്റെ മറുപടി, നീ വേദനിച്ചതിന്റെ മറുപടി, ദൈവമേ എന്ന് കമൻ നെഞ്ചു പൊട്ടി വിളിച്ചതിന്റെ മറുപടി ഈ ദിവസങ്ങളിൽ കർത്താവ് വെളിപ്പെടുത്താൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ചൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. നിന്റെ കണ്ണുനീർ വെറുതെ ആകത്തില്ല, ഒരു മറുപടി ഉണ്ട്. അവളുടെ കണ്ണുനീർ കണ്ണുനീർ ആമേ തുള്ളികൾ യേശുവിന്റെ കാലിലേക്ക് വീണിട്ട് അവളുടെ തലമുടി കൊണ്ട് അവൾ യേശുവിന്റെ കാലുകൾ കഴുകി വൃത്തിയാക്കുകയാ. പരിമള തൈലം ആമേൻ അവൾ കുറെ നാളുകൾ കൊണ്ട് ശേഖരിച്ച് വെച്ചത് പരിമള തൈലം പൂശേണ്ടതിന് അവളുടെ കാല് അവന്റെ യേശുവിന്റെ കാലുകൾ വെള്ളം കൊണ്ട് കഴുകി ആമേൻ തുണി കൊണ്ട് തുടയ്ക്കേണ്ടതിന് പകരം കണ്ണുനീർ തുള്ളി കൊണ്ട് യേശുവിന്റെ പാദം കഴുകി അവളുടെ തലമുടി കൊണ്ട് അതിനെ തുടച്ച് ആ കാലുകളിൽ പരിമള തൈലം പൂശുമ്പോൾ ദൈവം അവളിൽ പ്രസാദിക്കുവാനിടയായി. അവൾ ചെയ്തത് ചെറുതല്ല, പരീശന്മാരപ്പുറത്ത് മാറി നിന്നുകൊണ്ട് ഞങ്ങൾ വലുത് ചെയ്തു, ഞങ്ങൾ വലുത് ചെയ്തെന്ന് പറയുമ്പോൾ ആമേൻ പരീശന്മാരുടെ ദൃഷ്ടിയിൽ ആമേൻ വിധവ ഈ സ്ത്രീ ചെയ്തത് പാപിയായ സ്ത്രീ ചെയ്തത് ചെറുത് ചെറുതെന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ യേശു പറയും ആമേൻ ഇവൾ ചെയ്തത് ഏറ്റവും ബെസ്റ്റായ കാര്യമാണ്, ഇവളുടെ പാപം ഞാൻ മോചിച്ചു കൊടുത്തിരിക്കുന്നു. കണ്ടോ, പള്ളിയിൽ പോയി യാഗമർപ്പിച്ച് പാപം മോചിപ്പിക്കേണ്ടി വന്നില്ല, 21 ഇരുന്ന് പാപം മോചിപ്പിക്കേണ്ടി വന്നില്ല, 7 ദിവസം ഉപവസിച്ച് പാപം മോചിപ്പിക്കേണ്ടി വന്നില്ല. ഒറ്റ പ്രാർത്ഥന, അധിക വരികളൊന്നും ഇല്ലാത്ത ഒറ്റ പ്രാർത്ഥന, ഒരു സമർപ്പണത്തിന്റെ പ്രവൃത്തി. പ്രിയപ്പെട്ടവരെ, അധികം പ്രവൃത്തികളില്ലാതെ അധികം പ്രാർത്ഥിക്കുന്നതിനേക്കാൾ പ്രവൃത്തികളോടുകൂടെ അല്പം പ്രാർത്ഥിക്കുന്നതേറെ നല്ലത്. ഹല്ലേലൂയ. മുൻസിപ്പാസ് പറഞ്ഞു ഒത്തിരി പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞത് പിന്നെ നാളെ നിങ്ങൾ പറഞ്ഞു നടന്നോളാം. മുനിസിപ്പാർസ് പറഞ്ഞ് ഉപവസിക്കരുതെന്ന് പറഞ്ഞത് പിന്നെ നാളെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ എന്നൊന്ന് വ്യക്തമായി മനസ്സിലാക്കുക. അധികം പ്രാർത്ഥിക്കുന്ന ഏറ്റവും നല്ലത്, അധികം ഉപവസിക്കുന്ന ഏറ്റവും നല്ലത്, ദൈവത്തോട് എപ്പോഴും അടുത്തിരിക്കുന്ന ഏറ്റവും നല്ലത്. പക്ഷേ പ്രവൃത്തികളില്ലാതെ അധികം പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നല്ല പ്രവൃത്തിയോടുകൂടെ ഒന്നും പ്രാർത്ഥിച്ചില്ല, ഒറ്റ കണ്ണുനീർ, ഒറ്റ കരച്ചിൽ, നെഞ്ചുപൊട്ടി ഒറ്റ കരച്ചിൽ,
ആ കണ്ണുനീർ തുള്ളികൾ ചെന്ന് വീഴുന്നത് യേശുവിന്റെ പാദത്തിലാണ്. എന്ന് വെച്ചാൽ ഞാൻ ഉരുകി, ഒരു മെഴുകുപോലെ ഉരുകി, ഞാൻ ഒന്നുമല്ലാതായി, എന്നെ പൂർണമായി നിന്റെ കാൽച്ചുവട്ടിൽ സമർപ്പിക്കുന്നു. കർത്താവേ, എനിക്ക് പറയാൻ ഒത്തിരി വാക്കുകളില്ല. ഞാൻ ഇന്ന ഇന്ന പാപം ചെയ്തു, ഇന്ന ഇന്ന പാപം ചെയ്തു, ഇന്ന ഇന്ന പാപം ചെയ്തു എന്ന് ഒത്തിരി പറയാനില്ല. ഒറ്റ കരച്ചിലിൽ പാപമോചനമുണ്ടായി. അതാ പരീശന്മാർക്ക് പിടിക്കാഞ്ഞേ, അതാ പരീശന്മാർക്ക് ഇഷ്ടപ്പെടാഞ്ഞേ. ഇങ്ങനെയാണോ പാപിനിയായ സ്ത്രീ അവളെ അടുപ്പിച്ചത്? എന്താ അവളങ്ങനെ ചെയ്ത? പരീശന്മാർക്ക് ഇഷ്ടപ്പെടാഞ്ഞതാ. ഞങ്ങൾ വലിയ പ്രവർത്തികൾ മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാൻ ചെയ്യുമ്പോൾ ആ സ്ത്രീ ചെയ്തത് മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാനല്ല, കർത്താവിനെ പ്രസാദിപ്പിക്കാനാണ് ചെയ്തത്. എല്ലാവരുടെയും ആഗ്രഹം മനുഷ്യനെ പ്രസാദിപ്പിക്കാനാ. പക്ഷേ മനുഷ്യനെ പ്രസാദിപ്പിക്കാനായിരുന്നെങ്കിൽ ആ സ്ത്രീ ചെയ്യേണ്ട പ്രവൃത്തി അതല്ലായിരുന്നു. ആമേൻ. പരീശന്മാർ മനുഷ്യനെ പ്രസാദിപ്പിച്ച് ആമേൻ മറ്റുള്ളവരുടെ കൈയടി നേടാൻ ശ്രമിക്കുമ്പോൾ ഇവൾ മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാനല്ല, ആ കർത്താവിനെ പ്രസാദിപ്പിക്കേണ്ടതിന് വേണ്ടി. അപ്പോൾ ഓർത്തോണേ, കർത്താവാണ് പ്രസാദിക്കേണ്ടത്. ഏത് കാര്യം ചെയ്താലും പ്രസാദിക്കേണ്ടത് കർത്താവാ. നമ്മിൽ കർത്താവ് പ്രസാദിച്ചാൽ ആ ക്ഷണത്തിൽ മറുപടിയുണ്ട്. നമ്മുടെ പ്രാർത്ഥനയിൽ, നമ്മുടെ ആരാധനയിൽ, നമ്മുടെ ശുശ്രൂഷകളിൽ, ആമേ, നമ്മുടെ കൊടുക്കൽ വാങ്ങലുകളിൽ ദൈവം പ്രസാദിക്കത്തക്ക നിലയിൽ കാര്യങ്ങൾ ചെയ്യട്ടെ. അതിലാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. പാപിനിയായ സ്ത്രീ യേശുവിന്റെ അടുത്ത് വന്ന് കണ്ണുനീർ തുള്ളികൾ കൊണ്ട് കാലുകൾ കഴുകി, തലമുടി കൊണ്ട് യേശുവിന്റെ കാലുകൾ തുടച്ചു വൃത്തിയാക്കിയിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന പരിമള തൈലം കൊണ്ട് ആ കാലുകൾ ശുദ്ധമാക്കി, ആ കാലുകൾ അത് പൂശി, അവൻ കർത്താവ് അതിൽ പ്രസാദിച്ചു. സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, സ്ത്രീയെ, നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടു കൊണ്ടിരിക്കുന്നു, നിന്റെ ശാപങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു, ഒരു പുതിയ ജീവിതത്തിന്റെ ഉടമയായി നീ മാറിക്കൊണ്ടിരിക്കുന്നു. കണ്ടോ? അപ്പൊ അവളുമായി ബന്ധപ്പെട്ട് സംഭവിക്കേണ്ട വിടുതൽ അതാ. അമ്മൻ അത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. യേശുവിങ്കൽ നിന്ന നീ മടങ്ങിപ്പോകുമ്പോൾ ഇങ്ങോട്ട് വന്ന പാപിയായ സ്ത്രീയായിട്ടല്ല നീ തിരിച്ചു പോകുന്നത്, ഒരു പുതിയ ജീവിതത്തിന്റെ ഉടമയായിട്ടാണ്. അപ്പോൾ ദൈവത്തിന് പ്രസാദം വരുമാറു കാര്യം ചെയ്താൽ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറുപടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്, മറുപടികൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് തന്ന ആരോഗ്യവും നമ്മുടെ കുടുംബവും നമ്മുടെ ജീവിതവും പൂർണ്ണമായി കർത്താവിന് സമർപ്പിക്കുക ഏറ്റവും പ്രധാനപ്പെട്ടത് കർത്താവായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ഇഷ്ടമുള്ള നിലയിൽ, ആമേൻ, ദൈവത്തിന് പ്രയോജനകരമായ നിലയിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടാൻ ദൈവം ശക്തിയുള്ളവനാണ്. നമുക്ക് വേണ്ടി നീക്കുപോക്കുകൾ വരുത്താൻ ദൈവം ശക്തിയുള്ളവനാണ്. ദൈവത്തിന് പ്രസാദമുള്ളത് നാം ചെയ്യുമ്പോൾ, ദൈവത്തിന് പ്രസാദമുള്ളത് നാം ചെയ്തു തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ സമയം മുതൽ കാര്യങ്ങൾ കർത്താവ് മാറ്റിമറിക്കും. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ദൈവാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ ദൂത് കൈമാറട്ടെ. ദൂതിതാണ്, ധനവാൻ തന്റെ കയ്യിൽ നിന്നിട്ടു, അവൻ വിധവ തനിക്കുള്ള രണ്ട് കാശിട്ടു. കർത്താവ് പറയുന്നു, അവളാണ് ഏറ്റവും ബെസ്റ്റായ കാര്യം ചെയ്തത്. കാരണം തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് രണ്ട് കയ്യിലുണ്ടായിരുന്നു. ഒന്ന് മാറ്റിവെച്ച് ചൊന്നിട്ടെന്നല്ല, രണ്ടുമിട്ടു. ധനവാനോ മാറ്റിവെച്ചേച്ച് ഇട്ടു. അപ്പം കർത്താവ് നോക്കുന്നത് ഇട്ടതിൻ്റെ വലിപ്പമല്ല, ചെയ്ത പ്രവൃത്തിയാണ്. അതാ ദൂത്, നമ്മുടെ പ്രവൃത്തികൾ ദൈവത്തിന് പ്രസാദമുള്ളതാകട്ടെ. നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ആരാധന കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നത്, വേല ചെയ്യുന്നത് ദൈവത്തിന് പ്രസാദമുള്ളതാകട്ടെ. എത്ര പേർക്ക് ഇന്ന് പകൽ ആഗ്രഹമുണ്ട് കർത്താവേ അങ്ങേക്ക് പ്രസാദമുള്ളത് ചെയ്യാൻ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ നിൽക്കാൻ എനിക്ക് കൃപ തരണമേ. പ്രത്യേകമായി ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നത്, ഈ കാലഘട്ടത്തിൽ ജീവിപ്പാൻ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ കണ്ണുകളുടെ ചൊരു നിമിഷം പ്രാർത്ഥിച്ച്, നിങ്ങളെ കർത്താവിന് നന്നായിട്ടറിയാം. നിങ്ങളേത് സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വരുന്നതെന്ന് കർത്താവിനറിയാം. നിങ്ങളുടെ ഏത് ആരോഗ്യസ്ഥിതിയിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ യോഗത്തിന് വരുന്നത് കർത്താവിനറിയാം. നിങ്ങളുടെ ഏത് സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾക്ക് വേലയ്ക്ക് കൊടുക്കുന്നത് കർത്താവിനറിയാം. കർത്താവ് നന്നായി കാണുന്നു നമ്മുടെ സ്ഥിതിഗതികൾ, കർത്താവ് അറിയുന്നു. പ്രിയപ്പെട്ടവരെ, ചെയ്തതൊന്നും വെറുതെയാകത്തില്ല, പ്രാർത്ഥിച്ചതൊന്നും വെറുതെയാകത്തില്ല. യോഗത്തിന് പോയതും വന്നതും
ഒന്നും വൃതാവാകത്തില്ല. സമയത്തിന് യോഗത്തിന് ഓടിയെത്തപ്പെടാൻ വേണ്ടി ചിലതൊക്കെ മാറ്റിവെക്കുന്നവരുണ്ട്. ആമേൻ. ചില കാര്യപരിപാടികൾ മാറ്റിവെച്ച് ബന്ധപ്പെട്ട് യോഗം കൂടണം, പ്രാർത്ഥിക്കണമെന്ന് ആവേശത്തോടുകൂടെ പോകുന്നവരുണ്ട്. നീ ചിലത് മാറ്റിവെച്ചത് ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങൾ, ഈ ലോകത്തിൻ്റെ നന്മകൾ, ഈ ലോകത്തിൻ്റെ വിടുതലുകൾ, നീ ചിലത് മാറ്റിവെച്ചത് നിനക്ക് നഷ്ടമായി പോകത്തില്ല. കർത്താവിനെ ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണുക. ഈ ലോകത്തിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ആവശ്യമാണ്. കർത്താവിനെ മാറ്റിവെച്ചിട്ട്, ദൈവാശ്രയം മാറ്റിവെച്ചിട്ട്, പ്രാർത്ഥന മാറ്റിവെച്ചിട്ട് ഈ ലോകത്തിന് വേണ്ടി ഓടരുതേ. ലോകത്തിൻ്റെ സന്തോഷങ്ങൾക്ക് വേണ്ടി ഓടരുതേ. അത് അബദ്ധമായി മാറും. അത് ദൈവത്തിന് പ്രസാദം ഉണ്ടാകുന്നല്ല. ദൈവം പ്രസാദിക്കട്ടെ. ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ വ്യക്തികളുടെ മേലും കർത്താവ് പ്രസാദിക്കട്ടെ. ഈ ദൂതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഒരു ഉറപ്പും ധൈര്യവും ഉണ്ടാകട്ടെ. ആശ്വാസം നിങ്ങൾക്ക് വർദ്ധിക്കട്ടെ. വരുന്ന ആഴ്ചയിൽ നിങ്ങൾ ചെയ്തതിൻ്റെ റിസൾട്ട് നിങ്ങളുടെ വീടിനകത്ത് വെളിപ്പെടട്ടെ. കാമൻ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിപ്പോകട്ടെ. കടഭാരങ്ങൾ മാറിപ്പോകട്ടെ. വേദനകൾ മാറിപ്പോകട്ടെ. കണ്ണുകളടച്ചു ഞാൻ നിങ്ങൾ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാ കണ്ണുകളും അടച്ചിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ കണ്ണുകളടച്ചു. സൂമിലൂടെ ശ്രദ്ധിക്കുന്നവർ, യൂട്യൂബിലൂടെ, ഫേസ്ബുക്കിലൂടെ ശ്രദ്ധിക്കുന്നവർ എല്ലാവരും കണ്ണുകളടച്ച് ഒരു നിമിഷം എൻ്റെ ഈ വിഷയത്തിനൊരു മറുപടി ഉണ്ടായിരുന്നെങ്കിൽ, ഈ വിഷയത്തിനൊരു റിസൾട്ട് ഉണ്ടായിരുന്നെങ്കിൽ, ഈ ആഴ്ചയിൽ വരുന്ന ആഴ്ച തുടങ്ങുമ്പോൾ തന്നെ കർത്താവേ അതിനൊരു നീക്കുപോക്ക് തരണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം പോലെ ദൈവം നിങ്ങളിൽ പ്രസാദിച്ച് വലിയ കാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്യട്ടെ. എല്ലാ കണ്ണുകളും അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ച്, ഞങ്ങളുടെ പ്രിയ പിതാവേ, അങ്ങയുടെ പുത്രന്റെ നാമം ചൊല്ലി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് ഇങ്ങനെ കൂടി വരുവാൻ, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ, അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ അങ്ങ് അവസരം തന്നതിനായി സ്തോത്രം. നല്ല ദൂതുകൾ കർത്താവ് കേൾപ്പിച്ചു. അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുള്ളത് കൊണ്ട് അങ്ങിൽ പൂർണ്ണമായി ആശ്രയം വെപ്പാൻ, അങ്ങിൽ ഞങ്ങളെ സമർപ്പിക്കാൻ, അങ്ങയുടെ മേൽ ഞങ്ങളുടെ ഭാരങ്ങളെ വയ്ക്കുവാൻ ഞങ്ങളോട് പറഞ്ഞ ദൂതനെ ഞങ്ങൾ മുറുകെ പിടിച്ച് ഞങ്ങളുടെ വിഷയങ്ങൾ വിശ്വാസത്തോടെ അങ്ങയുടെ കരത്തിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. അങ്ങ് സ്വീകരിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, ആമേൻ, ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിച്ച് അങ്ങയുടെ ഇഷ്ടം ചെയ്യത്തക്ക നിലയിൽ അങ്ങയ്ക്ക് പ്രസാദം വരുമാർ. ഞങ്ങൾക്ക് തന്ന ആരോഗ്യം അങ്ങയ്ക്ക് പ്രസാദമുള്ളതുപോലെ ഉപയോഗിക്കാൻ ഞങ്ങളുടെ കഴിവുകൾ, ഞങ്ങളുടെ പ്രാപ്തികൾ, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ തലമുറകളെ എല്ലാം അങ്ങയ്ക്ക് പ്രസാദമുള്ള നിലയിൽ അങ്ങയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ ആമേൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ആമേൻ സമർപ്പണത്തോടെ പ്രാർത്ഥനയോടുകൂടെ ആമേൻ എന്നോടൊപ്പം ഇരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ മേൽ കർത്താവിൻ്റെ കരം ചലിക്കട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ. വീടുകൾക്കകത്ത് അത്ഭുതം നടക്കട്ടെ. ശരീരങ്ങൾ അത്ഭുതം നടക്കട്ടെ. ജോലിയിടങ്ങളിൽ അത്ഭുതം നടക്കട്ടെ. കുഞ്ഞുങ്ങളുടെ പഠനങ്ങളിൽ അത്ഭുതം നടക്കട്ടെ. ആമേൻ. പിശാച് ഏതെങ്കിലും ഒരു പദ്ധതി, കണ്ണുനീരിന്റെ വിഷയങ്ങൾ, വേദനയുടെ വിഷയങ്ങൾ ഈ മക്കൾക്ക് വിരോധമായി ഒരുക്കി വച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഇടയൻ എന്ന അധികാരം ഉപയോഗിച്ച് ആമേൻ അങ്ങയുടെ ദാസന നിലയിൽ അങ്ങയുടെ നാമം ചൊല്ലി ഞാൻ അതിനെ ശാസിക്കുന്നു. പദ്ധതികൾ തകർന്നു പോകട്ടെ. പൈശാചിക ശക്തികളോട് ഞാൻ ഇപ്പോൾ കൽപ്പിക്കുന്നു, ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും, കുടുംബങ്ങളുടെ മേലും, അവരുടെ സാമ്പത്തിക മേഖലകളുടെ മേൽ, അവരുടെ ആരോഗ്യത്തിന്റെ മേൽ, കുഞ്ഞുങ്ങളുടെ മേൽ, അവരുടെ ജോലിയിടങ്ങളുടെ മേൽ, മിനിസ്ട്രിയുടെ മേൽ നിനക്ക് യാതൊരു അവകാശവും ഇല്ല. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ വഴിമാറുക. നന്മ അനുഭവിക്കുന്ന, സന്തോഷം അനുഭവിക്കുന്ന ദിവസങ്ങളായി മാറട്ടെ. അങ്ങയുടെ വരവെങ്കിൽ ആരും നഷ്ടപ്പെട്ടു പോകാതെ നിത്യത ചേർക്കപ്പെടുവാൻ, അങ്ങയുടെ വരവ് താമസിച്ചാൽ ചില വാക്തത്വങ്ങൾ നേടിയെടുക്കുന്ന, പ്രാപിക്കുന്ന, ചില പ്രവചനങ്ങൾ പ്രാപിക്കുന്ന ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിവസങ്ങളായി വരുന്ന ദിവസം കർത്താവരുടെ ജീവിതത്തിൽ തീർക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഇവരെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളുടെ യോഗത്തെ ഇത്രത്തോളം സഹായിച്ചതിന് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ഗോഡ് ബ്ലസ്. ഇസ്രായേലിൻ പരിശുദ്ധൻ എന്നെ വീണ്ടെടുത്തോനും നിന്റെ പ്രവൃത്തികൾ അതിശയ സർവഭൂമിക്കും രാജാവ് എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, എന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. ഓ യോഗനേശ്വര.
രക്ഷയായ ദൈവം എൻ ഉയർച്ചയായ ദൈവം നിൻ സൗമ്യത എന്നെ വലിയവനാക്കി യോഗനേശുവേ യോഗനേശുവേ